ഞാൻ തന്നെ പോയിട്ട് അത് ഇടാം. നമ്മൾ ധരിക്കുന്നു എന്റെ വാക്യ എനിക്ക് ഇഷ്ടമുള്ള ക്വാളിറ്റി കാപ്പി ഉണ്ടാക്കി തരണം, ഇഷ്ടമുള്ള സമയത്ത് കാപ്പി ഉണ്ടാക്കി തരണം, അത് എന്റെ കയ്യിൽ കൊണ്ടുവന്നു തരണം, എനിക്ക് ഇഷ്ടമുള്ള കറി മാത്രമേ ഉണ്ടാക്കാവൂ, എനിക്ക് ഇഷ്ടമുള്ള ഫുഡ് ഐറ്റംസ് മാത്രമേ ഉണ്ടാക്കാവൂ. ഇത് എന്തുകൊണ്ട് സംഭവിക്കുന്നു? പരിധിക്ക് അപ്പുറം. ഐ ഡിപെൻഡ് അപ്പോൺ ഹർ. ആ അറ്റാച്ച്മെന്റ് ഓവർ അതൊന്നും അവതാണ്. ഉപ്പില്ലെങ്കിൽ എന്നെ ചത്തുപോകും. ഒന്ന് തപ്പിക്കില്ല, ഉപ്പില്ലാതെ സഫാറ കഴിച്ചു നോക്കും. രണ്ടാമത്തെ ഉരുള കഴിക്കുമ്പോ അതിന് ഉപ്പുള്ളതായി എന്നെ തോന്നുന്നു നിങ്ങൾക്ക്. മൂന്നാമത്തെ ഉരുളാകുമ്പോ ഉപ്പുള്ളതിനെ കടുത്ത ഉപ്പില്ല. സംഭവിക്കോ എന്താ സംഭവിക്കാൻ പോണെ? ഒന്നും സംഭവിക്കില്ല, കൂടി വന്നാലോ അല്ലാതെ എന്താ സംഭവിക്ക? ഒന്നും സംഭവിക്കാൻ. പക്ഷെ എന്നാലും നമുക്കൊരു പേടി. ഈ മാങ്ങ കാണുമ്പോ അതിലേക്ക് കല്ലെറിയുന്ന കുട്ടികളെ നോക്കാം, അവർക്ക് ഒരു പേടിയില്ല. അപ്പുറത്തെ വീട്ടിലേക്ക് എന്ന് വീഴും, അത് അപ്പാക്കാണ്, ഇത് അടിച്ചവർ കളിക്കരുത്. പക്ഷേ ആ ഭയം നമ്മളെ പരിധിക്ക് അപ്പുറം ജീവിപ്പിക്കുന്നു. എന്റെ വീട് ചെറുതായാലോ എന്ന ഭയം, അതിന് ഗ്രാനൈറ്റ് ഇട്ടില്ലെങ്കിൽ ബാക്കിയുള്ളവർ വരുന്നു പറഞ്ഞാലോ എന്ന് ഭയം. കുറച്ച് കൂടുതൽ ലോൺ എടുത്ത് നല്ല വീട് ഉണ്ടാക്കിയില്ലെങ്കിൽ പിന്നെ എനിക്കിതിനെ മോഡിഫൈ ചെയ്യാൻ പറ്റില്ല. അപ്പൊ പലരും വന്ന് സജഷൻ തന്നാൽ എനിക്ക് ദുഃഖം വരുമോ എന്ന ഭയം. ആ ഭയമാണ് നമ്മളെ പലപ്പോഴും ഒന്നും ഈ ലോകത്ത് സംഭവിക്കാൻ പോകില്ല, ഒന്നും സംഭവിക്കാൻ പോകില്ല. സോക്രട്ടീസ് തന്റെ ശിഷ്യന്മാരെ ഇങ്ങനെ പഠിപ്പിച്ചോണ്ടിരിക്കുമ്പോ ഭാര്യ ഇങ്ങനെ ചീത്ത പറയാം സോക്രട്ടീസിനെ. ചിലപ്പോ എനിക്ക് അനുഭവം കിട്ടാറില്ല. അപ്പൊ ഇതർത്ഥത്തില് ഭാര്യ സോക്രട്ടീസിനെ ഇങ്ങനെ ചീത്ത പറയാം. സോക്രട്ടീസിന് ഭാവ വ്യത്യാസമില്ല. ഇതൊക്കെ കഴിഞ്ഞ് ഭാര്യ നോക്കിയപ്പോ ഇയാൾ പിന്നെ പഠിപ്പിച്ചോണ്ടിരിക്കാം. സാക്ഷി കേട്ടിട്ട് സോക്രട്ടീസിന്റെ ഭാര്യ ഒരു കോണം വെള്ളം കൊണ്ടുവന്ന് ശേഖരത്തിൽ സോക്രട്ടീസിന്റെ തലയിൽ ഒഴിച്ചു. സോക്രട്ടീസിന് ജീവിച്ചുകൊണ്ട്
ശ്രീകൃഷ്ണന്റെ അടുത്ത് അർജുനൻ പറഞ്ഞു, ഞാൻ അപശകുനങ്ങൾ പലതും നിമിത്താനീച്ച പശ്യാമി വിപരീതാനീച്ച, പല നിമിത്തങ്ങളും ഞാൻ കാണുന്നത്. ശ്രീകൃഷ്ണൻ അതിനൊന്ന് ആൻസറേ കൊടുത്തില്ല, ജ്യോതിഷത്തിനെയൊക്കെ അങ്ങ് മാറ്റി നിർത്താൻ പറഞ്ഞു കൃഷ്ണൻ, നിമിത്തങ്ങളും കൃഷ്ണൻ ആൻസർ കൊടുത്തില്ല. അതുകൊണ്ട് നമ്മുടെ ജീവിതത്തെ ധന്യമാക്കാൻ യുക്തിയും ബുദ്ധിയും ലോജിക്കൽ റാഷണൽ സയന്റിഫിക് ആയിട്ട് അനലൈസ് ചെയ്യുക, ലിസണിങ് അനലൈസിങ് ആൻഡ് അസിമിലേറ്റിങ് ആയിട്ട് മുമ്പോട്ട് പോവുക. അതേപോലെ ഡ്യൂട്ടി റെസ്പോൺസിബിലിറ്റി ആൻഡ് പ്രിവിലേജ് ആക്കിയിട്ട് 51 നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ലോക ജനതയ്ക്ക് അർപ്പിച്ച ഈ ഗ്രന്ഥം ഇന്ന് അനവധി യൂണിവേഴ്സിറ്റികളില് ധർമ്മ ബേസ്ഡ് മാനേജ്മെന്റിന്റെ ഭാഗമായി പഠിപ്പിക്കുന്നു. സമഗ്രവും സമുജ്വലവുമായ ഈ ഗ്രന്ഥം നിങ്ങൾ പഠിക്കണം, നിങ്ങൾ പഠിക്കണം എന്ന് പറയുന്ന സമയത്ത് എങ്ങനെ പഠിക്കണം, ഒരു രണ്ട് സജഷൻ നിങ്ങളുടെ അടുത്ത് തരാൻ സാധിക്കുമെങ്കിൽ നിങ്ങൾ പങ്കെടുക്കും. ഡിസംബർ മാസം 24, 25, 26 തീയതികളില്, ഈ ഡിസംബർ മാസം 24 വ്യാഴാഴ്ച, ശനിയാഴ്ച, ഞായറാഴ്ച ദിവസങ്ങളില് ഭഗവത്ഗീതയിലെ ജ്ഞാനയോഗം, കർമ്മയോഗം, ഭക്തിയോഗം 3 ദിവസങ്ങളായിട്ട് തൃശ്ശൂർ കേച്ചേരിക്കടുത്ത് മഴുവഞ്ചേരിയില് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് ഹെറിറ്റേജിന്റെ നാഷണൽ ഹെറിറ്റേജ് സെന്റർ ഉണ്ട്. അവിടെ രാവിലെ തൊട്ട് വൈകുന്നേരം വരെ ഈ ഭഗവത്ഗീതയിലെ 3 അധ്യായം ഞാൻ തന്നെ വിവരിക്കുന്നുണ്ടാവും. അവിടെ 8 തൊട്ട് വൈകുന്നേരം 4 വരെ അവിടെ താമസത്തിനുള്ള എല്ലാ സൗകര്യവും ഉണ്ടാവും, ഭക്ഷണവും ഉണ്ടാവും. രാവിലെ 6 മണിക്ക് യോഗാസനം, വേദപ്രാർത്ഥന, ഒരു വിഷ്ണു സഹസ്രനാമം, വൈകുന്നേരം ചെറിയൊരു പ്രഭാഷണം. അവിടെ അമ്പലമുണ്ട്. അവിടെ ഇങ്ങനെ 3 ദിവസം വെള്ളി, ശനി, ഞായർ ദിവസങ്ങളില് ഭഗവത്ഗീത ഇപ്പൊ വിവരിച്ചതുപോലെ ജീവിതത്തിന് അഡോപ്റ്റബിൾ ആൻഡ് അഡാപ്റ്റബിൾ ആയിട്ട് ഈ ജ്ഞാനയോഗം 2 അധ്യായം, കർമ്മയോഗം 3 അധ്യായം, പിന്നെ ഭക്തിയോഗവും 3 വിവരിക്കുകയും ശ്രദ്ധിക്കുന്നവരെല്ലാം വരണം. 1 വർഷത്തില് 3 ദിവസം ഇതിനെനിക്ക് മാറ്റി വയ്ക്കുക. ഞാൻ നിങ്ങളോട് അഭ്യർത്ഥിക്കുന്നു, അവിടെ താമസിക്കണമെന്ന് നിർബന്ധിക്കുക. രാവിലെ 8 മണിക്ക് എത്തിയാലും മതി. 3 ദിവസവും വരാൻ സാധിക്കാത്തവര് സാധിക്കുന്ന ദിവസങ്ങളിലെല്ലാം വരിക. എല്ലാ പ്രായക്കാർക്കും ഉള്ള സൗകര്യം അവിടെ ഉണ്ടായിരിക്കും. അത് 1 പോയിന്റ്. 2 പോയിന്റ്, ചുവട്ടില് ഒരു ചെറിയ ബോക്സില് നെയിം ആൻഡ് ഇമെയിൽ എന്ന് പറഞ്ഞ് ഒരു സ്ട്രിപ്പ് വെച്ചിട്ടുണ്ട്. നിങ്ങളുടെ എല്ലാവരുടെയും ഇമെയില് നിങ്ങൾക്ക് തരികയാണെങ്കിൽ എല്ലാ ആഴ്ചയിലും നമ്മുടെ പൈതൃകത്തിന്റെ സന്ദേശങ്ങള് നിങ്ങളുടെ വീട്ടിലേക്ക് വരുന്നുണ്ടാവും. തിങ്കളാഴ്ച മുതൽക്ക് ശനിയാഴ്ച വരെ ദിവസങ്ങളില് 350,000 വ്യക്തികൾക്ക് ഇപ്പൊ ഇമെയിൽ ഞങ്ങൾ അയക്കുന്നുണ്ട്. അവർ പിന്നെയും അയക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾ ഇമെയിൽ അഡ്രസ് തരണമെന്ന് അഭ്യർത്ഥിക്കുന്നു. 3 കാര്യം, കർക്കടകത്തിലെ കറുത്ത വാവിന് മഴുവഞ്ചേരിയില് ഇപ്പൊ പറഞ്ഞ സ്ഥലത്ത് പിതൃകർമ്മം ഞാൻ ഇന്നെ നടത്താറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം 7,000 പേര് ഇതിൽ പങ്കെടുത്തു. കേരളത്തിലെ ഹൈസ്റ്റ് ആണെന്ന് തോന്നുന്നു. 7,000 പേർക്ക് സിസ്റ്റമാറ്റിക് അർത്ഥം പറഞ്ഞുകൊടുത്ത്, മന്ത്രം ചൊല്ലിക്കൊടുത്ത് അവര് പിതൃകർമ്മം നടത്തി. കർക്കടകത്തിലെ കർത്തവാമി പിതൃകർമ്മവും ശിവരാത്രി ദിവസം പിതൃപൂജയും നടത്താറുണ്ട്. എന്താണ് പിതൃപൂജ, എന്താണ് മന്ത്രത്തിന്റെ അർത്ഥം, എന്താണ് അതിന്റെ സൈക്കോളജിക്കൽ ആസ്പെക്ട്, അതിന്റെ സോഷ്യൽ ആസ്പെക്ട്, ആന്ത്രോപോളജിക്കൽ ആസ്പെക്ടുകൾ എല്ലാം അറിഞ്ഞ് ആ കർമ്മം നടത്താൻ താല്പര്യമുള്ളവര് ശിവരാത്രി ദിവസം രാവിലെ 11:30 മുമ്പ് വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു ബാച്ചിന് നിങ്ങൾക്ക് ആ കർമ്മം നടത്താൻ സാധിക്കും. 4 സന്ദേശം തരാനുള്ളത്, ചുവട്ടില് സിഡികളും പുസ്തകങ്ങളും വെച്ചിട്ടുണ്ട്. കൈലാസ പരിക്രമത്തിന്റെ ഉൾപ്പെടെയുള്ള പുസ്തകങ്ങള് എന്റെ ഓട്ടോബയോഗ്രഫിയും ഉണ്ടായിരുന്നു, പക്ഷെ ഇങ്ങനെ അത് സ്വർണ്ണിച്ചു തീർന്നു. ആ പുസ്തകത്തിനും സിഡികളും ഒന്നിനും കോപ്പി റൈറ്റ് ഇല്ല. എത്ര കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് പഠിക്കാൻ സാധിക്കുമോ അത്രയും കോപ്പി എടുത്ത് മറ്റുള്ളവർക്ക് കൊടുക്കാം. 5 വേദങ്ങളും അവിടെ ഉണ്ട്.
ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു സ്ഥലത്ത് നിന്നും വേദന കിട്ടില്ല. അത് ഡിജിറ്റലൈസ് ചെയ്ത പറ്റിയിട്ടുണ്ട്. ആരെല്ലാം വായിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളോട് പറയാനുള്ളത്, ഒരു ഹിന്ദുവായി ജനിച്ച നമ്മള് ഒരു ജന്മത്തില് ഒരു വേദമെങ്കിലും കേൾക്കണം. അത് കമ്പ്യൂട്ടറിലിട്ടോ, കാർ ഡ്രൈവ് ചെയ്യുമ്പോഴോ, വീട്ടില് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴോ, രാവിലെയോ, ഒരു വേദമെങ്കിലും. 40 മണിക്കൂറാണ് ഒരു വേദം. ഡിവിഡിയാണ്, ഒറ്റ സിഡിയില് 40 മണിക്കൂറുണ്ട്. അത് നിങ്ങൾ തന്നെ കോപ്പി എടുത്ത് ഹിന്ദുക്കൾക്കും ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും കമ്മ്യൂണിസ്റ്റുകാർക്കും ഈശ്വരവാദികൾക്കും എല്ലാവർക്കും കൊടുക്കാം. ആ ഒരു ദൗത്യം നിങ്ങൾ ഏറ്റെടുക്കാം. ഭഗവത്ഗീതയുണ്ട്, ഉപനിഷത്തുണ്ട്, വേദമന്ത്രങ്ങളുണ്ട്. ഇതൊന്നും നിങ്ങൾക്ക് ലോകത്തിൽ ഒരു സ്ഥലത്ത് നിന്നിട്ടില്ല. ശ്രുതിയോടുകൂടിയുള്ളത് അത് പ്രചരിപ്പിക്കുന്ന ഒരു മഹാദൗത്യം നിങ്ങൾ ഏറ്റെടുക്കണം എന്ന് പൈതൃക ഭഗവദേവിയോട് അവര് നടത്തിയ ആദ്യത്തെ പ്രഭാഷണത്തില് പങ്കെടുത്തവരോട് പറയുന്നു. നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് നമ്മളുടെ കൂട്ടത്തിലുള്ളവർക്ക് ജ്ഞാനശക്തി കൊടുക്കാം. അത് പറഞ്ഞു കൊടുക്കാൻ സാധിച്ചില്ലെങ്കിൽ അവൈലബിൾ ആയിട്ടുള്ള സീഡികള് കോപ്പി എടുത്തു കൊടുക്കാം. ഒന്നിനും കോപ്പി അറിയിക്കില്ല എന്ന് പൈതൃക പഠന രീതിയിലെ പ്രവർത്തകരോടും പറയുന്നു. അവര് പരമാവധി കോപ്പിയെടുത്ത് അവര് കുറച്ച് വില കൂട്ടിക്കൊടുത്ത് പൈതൃക പഠന രീതിയുടെ പരിപാടികൾക്ക് ആവശ്യമായ ഡൊണേഷൻ അതിലൂടെ പങ്കിക്കട്ടെ എന്നും അഭ്യർത്ഥിക്കുന്നു. ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ അംഗങ്ങളാവാൻ താല്പര്യമുള്ളവർക്ക് ഇവിടെ മെമ്പർഷിപ്പ് ഫോം ഉണ്ട്. ഒരിക്കൽ അംഗങ്ങളായാൽ ആജീവനാന്തം മെമ്പറാണ്. അത് റിന്യൂ ചെയ്യേണ്ട. മറ്റെല്ലാ ആൾട്ടർനേറ്റീവ് മാസങ്ങളിലും ഓരോ പുസ്തകങ്ങള് ഒരു പുസ്തകം വരുന്നുണ്ടാവും. പിന്നെ മാഗസിൻ വരുന്നുണ്ടാവും. ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ വരുന്നുണ്ടാവും. ഇതെല്ലാം അറിയിച്ചുകൊണ്ട് നിങ്ങള് അനുവദിച്ചേക്ക് മഹാദേവ ക്ഷേത്ര സന്നിധിയില് ഇപ്പോ ഒരു സ്കൂളുണ്ട്, കമ്പ്യൂട്ടർ കോളേജ് ഉണ്ട്, ആയുർവേദ സെന്ററുണ്ട്, ക്യാൻറ്റീൻ ഉണ്ട്, അമ്പലമുണ്ട്. ക്രിസ്ത്യാനികൾക്കും മുസ്ലിങ്ങൾക്കും പങ്കെടുക്കാവുന്ന ക്ഷേത്രത്തില് കുറെ മ്യൂസിയം ഷെഡുകളുണ്ട്. അവിടെ വരികയാണെങ്കിൽ 5 മണിക്കൂറ് ചെലവഴിക്കാനുള്ള ഒരു പ്രിപ്പറേഷനുമായിട്ട് ഏത് ദിവസം വന്നാലും നിങ്ങൾക്ക് ഇവിടെ ചെലവഴിക്കാം. ഈ December 24, 25, 26 തീയതികളില് നിങ്ങളോട് എല്ലാവരും വരണമെന്നും അതിന്റെ നോട്ടീസ് ചുവട്ടിലുണ്ട്. അതിന്റെ പേരും അഡ്രസ്സും എഴുതി തരികയാണെങ്കിൽ അത് ഞങ്ങൾക്ക് ഒരു ബെനിഫിറ്റ് ആയിരിക്കും. ഫസ്റ്റ് പറഞ്ഞുകൊണ്ട് പൈതൃക പഠന വേദിയുടെ ഈ മഹത്തായ യജ്ഞത്തില് ശ്രീകൃഷ്ണനെ കുറിച്ചും ഭഗവത്ഗീത എന്ന ഗ്രന്ഥത്തെ കുറിച്ചും അത് പഠന കാലഘട്ടത്തെ കുറിച്ചും അതിന്റെ സന്ദേശങ്ങളെ കുറിച്ചും അത് കേട്ട അർജുനന്റെ പ്രത്യേകതയെ കുറിച്ചും വേദം, ഇതിഹാസം, പുരാണം എന്നീ 3 ക്ലാസ്സുകളെ കുറിച്ചും എല്ലാം വിവരിച്ചത് നിങ്ങൾക്ക് പ്രയോജനപ്പെട്ടിരിക്കുമെന്ന് വിശ്വസിക്കുന്നു. അത്ഭുതകരമായി തോന്നിയത് ഒരൊറ്റ ആളുകളും കൂട്ടുവായ വീട്ടില്ല, ഒരാള് പോലും അയച്ചു നോക്കിയില്ല. ഞാൻ എല്ലാ അധ്യാപകരോടും പറയാറുണ്ട്, ക്ലാസ്സില് വിദ്യാർത്ഥികളെ ശ്രദ്ധിക്കാതെയാണ് ഇരിക്കുന്നതെങ്കിൽ അത് വിദ്യാർത്ഥികളുടെ കുഴപ്പമല്ല. ഞാൻ പറയേണ്ടത് സദസ്സില് നിങ്ങൾ ഉറങ്ങിയാൽ അത് നിങ്ങളുടെ കുഴപ്പമല്ല, ആശ്രയിക്കുന്ന എന്റെ കുഴപ്പമാണെന്ന് 100% എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ എപ്പോഴും ഈ അറ്റം മുതൽക്ക് ഈ അറ്റം വരെ ഇങ്ങനെ വാച്ച് ചെയ്തുകൊണ്ടായിരിക്കും കുറച്ചെടുക്കാം. തൃപ്പൂണിത്തുറ അമ്പലത്തിലെ ഗിരീശനാണ് എപ്പോഴും ഇങ്ങനെ ശ്രമിക്കൊണ്ടിരിക്കുക. അതേപോലെയാണ് ഞാൻ ക്ലാസ് എടുക്കുക. വീഡിയോ നോക്കിയാൽ അറിയാം, ഇടത്തെ അറ്റം മുതൽക്ക് ഇടത്തെ അറ്റം വരെ ഇങ്ങനെ കിടന്ന് ആര് വാച്ച് നോക്കുന്നു, പൊതുവായിരുന്നു പരസ്പരം സംസാരിക്കുന്നു. അവരത് ചെയ്യുന്നതിന് എനിക്ക് ദുഃഖമില്ല, പക്ഷെ എനിക്ക് അവരത് ചെയ്യിപ്പിക്കാതെ ഇരുത്താൻ പറ്റുന്നില്ല എന്ന എന്റെ കഴിവുകേട് ഒന്ന് ഇംപ്രൂവ് ചെയ്യാൻ ആത്മനാത്മാനം അതിനുവേണ്ടിയാണ് ഞാൻ ചെയ്യുന്നത്. സമയം കിട്ടുകയാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ വെബ്സൈറ്റ് ഉണ്ട്, www.ihsh.org. 40 മണിക്കൂർ വീഡിയോ ഡൗൺലോഡ് ചെയ്യാം.
അതേപോലെ തന്നെ 400 മണിക്കൂർ സ്പീച്ച് ഡൗൺലോഡ് ചെയ്യാം, 200 മണിക്കൂറുള്ള വേദം ഡൗൺലോഡ് ചെയ്യാം. എല്ലാ പബ്ലിക്കേഷൻസിന്റെ ഡീറ്റെയിൽസും കുറെ അറിയാനുണ്ട്. അടുത്ത ആഴ്ചയിലെ ലേറ്റസ്റ്റ് പബ്ലിക്കേഷൻസ് എല്ലാം അപ്ലോഡ് ചെയ്യുന്നുണ്ട്. ഇത്രയും സന്തോഷത്തോടുകൂടിയിരുന്ന എന്റെ കുടുംബാംഗങ്ങൾക്ക് കുറഞ്ഞ ഹൃദയത്തോടുകൂടി ഗോപാലകൃഷ്ണന്റെ ഇടനാമവും പ്രാർത്ഥനയും ദീർഘ ആയുരാരോഗ്യ ഐശ്വര്യാണ അതിരസ്തു. ദീർഘായുസ്സും ആരോഗ്യവും ഐശ്വര്യവും സമ്പദ് സമൃദ്ധിയും നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗദീശ്വരൻ നൽകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് പൈതൃക പഠനവേദിയുടെ പ്രവർത്തകർക്കും എല്ലാം പ്രാർത്ഥിക്കുന്നു. പ്രണാമം പ്രണാമം. ശശി പലരി പെരുമണയുടെ സെക്രട്ടറി എന്നുള്ള ഉത്തരവാദിത്തത്തിന്റെ പേരിലാണ് നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്നത്. ഇവിടെ സൂചിപ്പിച്ചതുപോലെ പൈതൃക പഠനവേദിയുടെ ആഭിമുഖ്യത്തിലാണ് ഈ പരിപാടി നമ്മളിവിടെ സംഘടിപ്പിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. ഏറ്റവും ആദ്യമായിട്ട് ഈ പരിപാടിയിൽ നമ്മളെ ഉദ്ബുദ്ധരാകാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലത്തു നിന്ന് തന്നെ ഇവിടെ എത്തിച്ചേർന്ന് നല്ല രീതിയിൽ ആ കർത്തവ്യം നിർവഹിച്ച ബഹുമാനപ്പെട്ട ഡോക്ടർ ഗോപാലകൃഷ്ണൻ സാറിന് ഈ പൈതൃക പഠനവേദിയുടെ പേരിലും ഇവിടെ ഇരുന്നിട്ടുള്ള എല്ലാവരുടെയും പേരിലുള്ള നിസ്സീമമായ കൃതജ്ഞത ഞാൻ എല്ലാവർക്കും വേണ്ടി പ്രകടിപ്പിക്കുന്നു. ഈ പൈതൃക പഠനവേദി പെരിന്തൽമണ്ണ നമ്മുടെ ബഹുമാനരായിട്ടുള്ള ശ്രീ വേണുഗോപാലരാജ, ശ്രീ പാറക്കുട്ടി മുണ്ടിയക്കൻ, ശ്രീ ഡോക്ടർ രാംദാസ് എന്നിവരുടെ രക്ഷാകർത്തത്വത്തിലാണ് രൂപീകൃതമായിരുന്നത്. നമ്മുടെ ഉദ്ദേശം ഇതുപോലുള്ള മാർഗനിർദ്ദേശങ്ങളെ ഉൾക്കൊള്ളുന്ന ക്ലാസ്സുകൾ തുടർ പരിപാടിയായി നടക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മുടെയൊക്കെ സഹകരണം ഉണ്ടെങ്കിൽ അത് സാധ്യമാവും. അതിനുകൂടിയാണ് നമ്മുടെ പേരും അഡ്രസ്സും ഫോണും നമ്മുടെ രജിസ്ട്രേഷൻ വാങ്ങിയിട്ടുള്ളത്. അപ്പൊ ഇനി അത് ചെയ്യാത്തവരുണ്ടെങ്കിൽ അതുകൂടി കംപ്ലീറ്റ് ചെയ്യണം. നമ്മുടെ എല്ലാം സഹകരണത്തോടുകൂടി നമുക്ക്